ബാബുവിന് കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ ഈ കാലുകൊണ്ട് മോനെ ഞാൻ ചവിട്ടിയില്ലേ, അതിൻ്റെ ശിക്ഷയാണിത്. ഗോപാലിൻ്റെ കുത്തേറ്റത് കൊച്ചമ്മയുടെ നട്ടെല്ലിനാണ്. ജീവൻ രക്ഷിച്ചുവെങ്കിലും കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടു. എപ്പോഴും ചികിത്സയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ബാബുവിനെ തടഞ്ഞത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാനെല്ലാം പറയാം കുഞ്ഞെ. ഞാൻ മാധവി കൊച്ചമ്മയുടെ രക്ഷാക്കാരനായിരുന്നു. ഒരു ദിവസം മണിമംഗലം ഭവാനിയമ്മയെയും കുഞ്ഞിനെയും കൊല്ലാൻ ഗോപാൽ എന്നോട് ആവശ്യപ്പെട്ടു. ചെയ്യില്ലെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. അയാൾ എന്നെ കൊല്ലാൻ തയ്യാറായി. എന്റെ ജീവന് വേണ്ടി ഞാൻ മറ്റൊരു ജീവൻ ബലികഴിച്ചു. പാവം ജാനകി. ഭവാനിയമ്മയും കുഞ്ഞും എന്റെ ആഗ്രഹം പോലെ രക്ഷപ്പെട്ടു. ജാനകിയുടെ കൊലപാതകി എന്ന പേരിൽ ഗോപാൽ എന്നെ പോലീസിൽ പിടിപ്പിക്കാൻ ശ്രമിച്ചു. ഭദ്ര, നിന്നെ പിടിക്കാൻ പോലീസ് വരുന്നു. ജാനകിയെ കൊന്ന കുറ്റത്തിന് നിന്നെ അറസ്റ്റ് ചെയ്യും. ഇവിടെ നിൽക്കുന്ന അപകടമാണ്. എവിടെങ്കിലും പോയി രക്ഷപ്പെടും. കൊച്ചമ്മേ, കല്യാണിക്ക് പ്രസവവേദനയാണ്. ഞാനിപ്പോൾ പോയേ. അവരെ ഞാൻ നോക്കിക്കോളാം. ഇതിരിക്കട്ടെ. കൊച്ചമ്മേ, ഞാൻ അയ്യോ, അവരിങ്ങി എത്തിക്കഴിഞ്ഞു. കൊച്ചമ്മേ, ഞാൻ ഇത് വേണം. ഇനി വരൂ. ഇങ്ങോട്ട് കയറിക്കോളൂ. അയ്യോ, ഒന്ന് വേഗം കയറൂ. കല്യാണിക്ക് പ്രസവവേദനയാണ്. സഹായത്തിന് മറ്റാരുമില്ല. ഇത് ഭദ്രന്റെ വീടല്ലേ? അവനോട് പുറത്തേക്ക് വരാൻ പറ. ഭദ്രൻ ഇവിടെ ഇല്ല. അകത്ത് പേര് പരിശോധിക്കാം. അകത്തൊരു സ്ത്രീ പ്രസവിക്കാൻ കിടക്കുന്നു. പുരുഷന്മാർ അകത്ത് കിടക്കാൻ പാടില്ല. പോലീസ് ജോലി കിട്ടിയോ? എങ്ങനെ പോകാനാ? അത്തരം കൊലപാതകയാണ്. അന്ന് മുതൽ ഞാനും എന്റെ മകൾ സുശീലയും കാട്ടിൽ ഒളിച്ചു കഴിയുകയാണ്. കാട്ടിലെങ്കിലും എന്നെ ജീവിക്കാൻ വിട്ട മാധവി കൊച്ചമ്മയെ ആ ദുഷ്ടൻ കൊന്നുവെന്ന് ബാബുമോൻ പറഞ്ഞു കേട്ടപ്പോൾ അവനെ കൊല്ലാനായി ഞാൻ മണിമംഗലത്തെത്തി. ആശുപത്രിയിൽ അപകടാവസ്ഥയിൽ കിടന്നിരുന്ന മാധവി കൊച്ചമ്മയെ വകവരുത്താനായി അയാളപ്പോൾ ഗൂഢാലോചന നടത്തുകയായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പാഞ്ഞെത്തി. വിളക്കണഞ്ഞ നേരം കൊണ്ട് കൊച്ചമ്മയെ ഞാൻ കടത്തിക്കൊണ്ടുപോന്നു. ഭദ്രൻ പറഞ്ഞതെല്ലാം സത്യമാണ് മോനെ. ഞാനിതെല്ലാം പോലീസിൽ പറയും. എനിക്കെന്ത് സംഭവിച്ചോട്ടെ? മണിമംഗലത്ത് ഗോപാലനാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്ന് മാധവി കൊച്ചമ്മ പോലീസിൽ ഏറ്റു പറയാൻ സമ്മതിച്ചിരിക്കുന്നു. നേരാണോ അച്ഛാ? അതെ മോളെ, കൊച്ചമ്മയ്ക്ക് എണീച്ച് നടക്കാൻ വയ്യാത്തത് കൊണ്ട് പോലീസിന് ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി ബാബു അവർക്ക് ഫോൺ ചെയ്യാൻ പോയിരിക്കുകയാണ്. എല്ലാം എന്റെ നേർച്ച കൊണ്ടാണ് അച്ഛാ. മലങ്കാവിലമ്മ എന്നെ കൈവിടില്ല. മോളെ, അമ്മയ്ക്ക് നീ എന്താണ് നേർന്നത്? ഞാൻ എന്നെ തന്നെ കൊടുക്കാൻ നേർന്നിരിക്കുകയാണ് അച്ഛാ. മോളെ, അങ്ങനെ അറിയാൻ പറ്റുന്ന വാക്കുകളൊന്നും പറയരുത്. അയ്യോ, അച്ഛൻ പേടിച്ചു പോയോ? പാവം, ബാബുവേട്ടൻ എല്ലാ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാൽ മലങ്കാവിലമ്മയ്ക്ക് ഞാനൊരു മുടിയേറ്റ് നേർന്നിട്ടുണ്ട് അച്ഛാ.
ഭാര്യ മാധവി മരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് കിട്ടിയ ഫോൺ സന്ദേശം. അല്ല, മാധവി കൊച്ചിനെ കൊന്നു. ഞാനാണ് പറയുന്നത്, ഞാനാണ് അന്വേഷിച്ചത്. ഈ കണക്കിന് മാധവി എന്റെ ഭാര്യ അല്ലെന്ന് പോലും നിങ്ങൾക്ക് വിവരം ലഭിക്കണം കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, പക്ഷേ ബാബു ഇന്ന് പോലീസിൽ സറണ്ടർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതെ, തെന്മലയിൽ കാവി ക്ഷേത്രത്തിന് മുമ്പിൽ എത്താനാണ് അയാൾ ഫോൺ ചെയ്തിരുന്നത്. ജീവിച്ചിരിക്കുന്ന മാധവിയെ കാണിച്ചു തരാമെന്നും അയാൾ ഏറ്റിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത്? ഞാനിപ്പോൾ ഒന്നും ഉറപ്പു പറയുന്നില്ല, പക്ഷേ ഒരു നല്ല ന്യൂസ് നിങ്ങൾക്ക് തരാൻ സാധിച്ചേക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനാകട്ടെ. ശരി, ബൈ ബൈ. കൊച്ചമ്മയെ ആശുപത്രിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി കൊന്നു കളഞ്ഞു വന്ന് എനിക്ക് ഗോപാലൻ മുതലായിട്ട് കള്ളം പറയേണ്ടി വന്നു. ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ ആ ദുഷ്ടനെ കഷണം കഷണമായി അരിഞ്ഞുകളയും. ഇക്കാര്യത്തിൽ എനിക്കെങ്ങനെ തന്നെ സഹായിക്കാൻ കഴിയും? മാധവിയമ്മയെ കുറിച്ചുള്ള വിവരം പോലീസ് അറിഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ജയിലിൽ കഴിയേണ്ടി വരും. സത്യം എന്തായാലും ആ ദ്രോഹി ഗോപാലൻ മുതലാളി എന്നെയോ നിങ്ങളെയോ കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ കാത്തിരിക്കുകയാണ്. അവൻ ദുഷ്ടനാണ്, അവൻ എത്രയോ പാതകങ്ങൾ ചെയ്തിരിക്കുന്നു.
ഇനി എന്ത് ചെയ്യാനും ഇനിയിപ്പോൾ മാധവി എവിടെയാണ് എന്നോട് പറയാമല്ലോ. അത് പറയേണ്ടവർ ഇപ്പോ എവിടെത്തും, അവരോട് പറഞ്ഞോളാം. എത്തില്ലടാ, അതിനുള്ള വഴിയൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നോട് പറയുന്നതാണ് നിനക്ക് നല്ലത്. വയസ്സായില്ലേ, ഇനിയെങ്കിലും ഈ ഭീഷണിയൊക്കെ നിർത്തിക്കൂടെ? അതിന്റെ അർത്ഥം നീ പറയില്ലെന്നാണ് അല്ലേ? പറയിക്കാൻ ക്ഷമിക്കാതിരിക്കുകയാണ് ഭംഗി. എന്നാൽ അത് തന്നെ നമുക്കൊന്ന് കണ്ടുകളയാവടാ, കൊണ്ടുപോടാ.